ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ഹലോ ഹലോ. ആ സാർ, ഇത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കണതാണ് കേട്ടോ. ഓക്കെ. എന്റെ ഭാര്യയുടെ ഇടത് നെഞ്ചിന്റെ ഓക്കെ അടിഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മുഴയുണ്ട്. ഓക്കെ. അത് കുറേ നാളുണ്ട്, ഏകദേശം 2-3 വർഷമുണ്ട്. അത് വലിപ്പം വയ്ക്കുന്നില്ല, അതാത് നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ വേദനയും ഇല്ല. ഓക്കെ. പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചായിരുന്നു. ഓക്കെ. അതായത് ഇതിന്റെ ലക്ഷണം നടക്കുമ്പോൾ ഭയങ്കര കിതപ്പാണ്. അതായത് കുറച്ചു ദൂരം നടന്നാൽ, പൊടി കുട്ടിയെ എടുത്തു കുറച്ചു ദൂരം നടന്നാൽ തന്നെ ഭയങ്കര കിതപ്പാണ്. പിന്നെ ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അതായത് കഠിനമായുള്ള ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഓക്കെ. അങ്ങനെ ഇത് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഗുളിക തന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ലക്ഷണങ്ങളൊന്നും മാറി, മുഴയിലൊന്നും സംഭവിച്ചില്ല. മുഴ അതേപോലെ തന്നെയായിരുന്നു. ഈ കിതപ്പും ബാക്കിയുള്ള എല്ലാം മാറിയായിരുന്നു. ഓക്കെ. പക്ഷെ മുഴ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു, ഇടത് നെഞ്ചിന്റെ അടിഭാഗത്തായിട്ട്. എത്ര വയസ്സുള്ള സ്ത്രീയാണ്? 26 വയസ്സ്, 27 വയസ്സ് ആവുന്നു. സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ കണ്ടുവരുന്ന മുഴകൾ, ബ്രസ്തനത്തിലുണ്ടാകുന്ന മുഴകൾ കുഴപ്പകാരി ആയ മുഴകളായിരിക്കില്ല. എന്നിരുന്നാലും ഇതിനകത്ത് ഒരു പരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം 2-3 വർഷമായും വളർച്ച വ്യത്യാസമില്ലാതെ കിടക്കുന്ന മുഴയായതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ലാത്തതായിരിക്കാം എന്ന് അനുമാനിക്കാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറയണ്ടായി, ഏത് മുഴകളും, ബ്രസ്റ്റിലുണ്ടാകുന്ന ഏത് മുഴകളും വൈദ്യപരിശോധനയ്ക്ക് വിധേയമായി ഒന്നുകിൽ ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഒരു നീഡിൽ ബയോപ്സി ടെസ്റ്റോ ചെയ്ത് അതിൽ കുഴപ്പമില്ലാത്തതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കിതപ്പും മറ്റുള്ള സിംറ്റംസും ഈ കുഴപ്പമില്ലാത്ത മുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതൊന്ന് ഒരു ഫിസിഷ്യനെ കാണിച്ച് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. ഡോക്ടർ, ബ്രസ്റ്റ് ക്യാൻസറിനുള്ള നൂതന ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ബ്രസ്റ്റ് ക്യാൻസറിൽ ഒരുപാട് ചികിത്സാ വിധികൾ, ചികിത്സാ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കോളറും കൂടിയുണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തലയിലപ്പറമ്പിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. ഡോക്ടറേ, ഞാൻ മാർച്ച് 19 ഇങ്ങനെ റൈറ്റ് ബ്രസ്റ്റ് ഓപ്പറേഷൻ ചെയ്തതാണ്. ഓക്കെ. ഓപ്പറേഷൻ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കീമോയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞു. പിന്നെ കീമോയുടെ ടാബ്ലറ്റ് ഇനി 4 മാസം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച കഴിക്കാം, 2 ആഴ്ച റെസ്റ്റ്, അങ്ങനെ 4 പ്രാവശ്യം എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിച്ചു. അപ്പൊ കഴിച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ കാലിലും കയ്യിലും മുഖത്തും എല്ലാം നല്ല കറുത്ത് കരിവാളിച്ച പോലെ പാട് വന്ന്, കാല് കുത്തി നടക്കാനൊക്കെ ഭയങ്കര വിഷമം. അതുപോലെ ഇങ്ങനെ തീ പൊള്ളിയതുപോലുള്ള കാര്യം. അപ്പൊ അത് എന്താ ചെയ്യണ്ടേ? ഈ വ്യത്യാസങ്ങൾ വന്നത് കീമോതെറാപ്പി എടുത്തോണ്ടിരിക്കുന്ന സമയത്താണോ? അതെ, കീമോതെറാപ്പി എടുത്തോണ്ടിരിക്കുമ്പോഴേ കീമോടെ ടാബ്ലറ്റ് ഉണ്ട്, സെലോഡ എന്ന് പറഞ്ഞിട്ട്. ആ, സെലോഡ ടാബ്ലറ്റ് ഉണ്ട്. ഓക്കെ. അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ കയ്യിലും കാലിലും വരുന്ന കളർ ചേഞ്ചസ്, നഖത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള കളർ ചേഞ്ചസും അത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. അതൊക്കെ ഒന്ന് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഒരു 5-6 മാസം എടുത്തേക്കാം, ചിലപ്പോൾ 1 വർഷത്തോളം എടുത്തേക്കാം ഇതൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ആ കളർ ചേഞ്ചസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ചികിത്സയുടെ ആവശ്യമില്ല. ഓക്കെ. നിങ്ങൾ തുടർന്ന് സെലോ ആ ടാബ്ലറ്റ് ഡോക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് കഴിക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നീടും ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ തുടർ ചികിത്സകളോ തുടർ പരിശോധനകളോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ് ആ സമയത്ത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അതിനുശേഷം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം സംസാരിക്കാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള നൂതനമായ ചികിത്സാ രീതികളെ പറ്റിയാണ്. അതേപ്പറ്റി ഒന്ന് തുടരാമോ? സ്തനാർബുദ ചികിത്സാ രംഗത്ത് ഒട്ടേറെ നൂതന ചികിത്സാ വിധികൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ശസ്ത്രക്രിയാ ഭാഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. 20 വർഷം മുന്നേ സ്തനാർബുദം വരികയാണെങ്കിൽ സ്തനം നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരേ ഒരു പ്രതിവിധി. ഇന്നങ്ങനെയല്ല, സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയകളാണ് കൂടുതലായും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതും രോഗികൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. സ്തനം ട്യൂമർ മാത്രം എടുത്തു മാറ്റുക, അതോടൊപ്പം കക്ഷത്തിലെ ഗ്രന്ഥികൾ എടുത്തു മാറ്റുന്നു. ചില ആൾക്കാർ സ്തനം മാറ്റിയ ശേഷം റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നു, പുതുതായി സ്തനം വച്ചുപിടിപ്പിക്കുന്ന റീകൺസ്ട്രക്ഷൻ വഴി ചികിത്സകൾ. അതുകൂടാതെ തന്നെ ഏറ്റവും നൂതനമായി സിലിക്കോൺ ഇംപ്ലാന്റ് പോലുള്ള ശസ്ത്രക്രിയകൾ, ഇംപ്ലാന്റ് വെച്ച് സ്തനം ഉണ്ടാക്കിയെടുക്കുന്ന ചികിത്സാ രീതി. ഇത്തരം ചികിത്സകൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ചികിത്സയാണ്. അത് കേരളത്തിലും ഇപ്പോൾ
അവൈലബിൾ ആണ്. കേരളത്തിലും അതുപോലെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു വരും കാലങ്ങളിൽ ശസ്ത്രക്രിയയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അതുവഴി രോഗചികിത്സയും ചികിത്സ കൊണ്ടുണ്ടാകുന്ന രോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് കുറക്കാനും പറ്റുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ, അതുപോലെ BRCA1 അതുപോലെ BRCA2 എന്ന ടെസ്റ്റുകളുണ്ടല്ലോ, ഇതുവഴി നമ്മുടെ പ്രശസ്ത ഹോളിവുഡ് ചലച്ചിത്ര താരം ആഞ്ചലീന ജോളി സ്ഥാനം റിമൂവ് ചെയ്യുകയും ചെയ്തു. അതെ, ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കാമോ കൂടുതൽ? ഈ അടുത്ത കാലത്തെ വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു കാര്യമാണ് ആഞ്ചലീന ജോളിയുടെ ശസ്ത്രക്രിയ. BRCA1-2 ജീൻസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ ടെൻഡൻസി ഉള്ള ആൾക്കാരാണ്. അതായത് ഒരേ ഫാമിലിയിൽ തന്നെ ഒന്നിലധികം ആൾക്കാർ സ്ഥാനാർബുദം വരുമ്പോൾ, ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അമ്മയും മക്കൾക്കായിട്ട് അങ്ങനെ അസുഖം വരുമ്പോൾ, ആ ഫാമിലിയിൽപ്പെട്ട വേറൊരാൾക്ക് കൂടുതൽ സാധ്യതയുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റാണ് BRCA1, BRCA2. ഇത്തരം ജീൻ ടെസ്റ്റുകളിൽ പോസിറ്റീവായി വരികയാണെങ്കിൽ അവർക്ക് 50% മേലെ സാധ്യത കൂടുതലുണ്ടെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത കാണുകയാണെങ്കിൽ അവർക്ക് സ്ഥാനം നീക്കുകയും ചെയ്യും. അതുപോലെ ഈ ഇംപ്ലാന്റ് പോലുള്ള സിലിക്കോൺ ഇംപ്ലാന്റ് പോലുള്ള മാർഗങ്ങളിലൂടെ സ്ഥാനം കൃത്രിമമായി വെച്ച് പിടിപ്പിക്കുകയും അതുപോലെ ഓവറി ക്യാൻസർ വരാതിരിക്കാൻ ഓവറി റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിട്ടില്ല. കൂടുതൽ കൂടുതൽ ആൾക്കാർ അതിനെപ്പറ്റി അറിഞ്ഞു വരുന്നു എന്നുള്ളതാണ് കാര്യം. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിന്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. നമസ്കാരം. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണും വരെ നന്ദി.